എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ എളിയ ചാനലിലേക്ക് ഈ ചെറിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോണത് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന മായാപ്രപഞ്ചത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ മായാപ്രപഞ്ചത്തിൽ നമ്മുടെ മലയാളികളാകെ വീണ് കിടക്കുകയാണ്. ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണം, ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രമാണ് ഇപ്പോൾ മലയാളികൾക്കുള്ളത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പൈസ നമ്മുടെ ഈ പെട്രോൾ അടിക്കാൻ ചിലവാകുന്നു, ഇതാണ് അവർ പറയുന്ന റീസൺ. ഈ റീസണിലൊന്നും യാതൊരു അർത്ഥമില്ല. ഇവർ ഈ പറയുന്ന റീസൺ വെച്ചിട്ട് നമ്മൾ കണക്കാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇലക്ട്രിക് സ്കൂട്ടർ നമുക്ക് ഏത് രീതിയിലാണ് ഇവർ ലാഭം കണക്കാക്കുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. 3 കൊല്ലം കഴിഞ്ഞുള്ള കാര്യം നമ്മളെന്താ ഇപ്പം ചിന്തിക്കാത്തത്? 3 കൊല്ലം കഴിഞ്ഞ് അതിൻ്റെ ഹാർട്ടായ ബാറ്ററി മാറ്റുന്ന കാര്യം ഇപ്പം എന്താ ആരും ചിന്തിക്കാത്തത്, ആരും പറയാത്തത്? ഓടിക്കുന്ന കിലോമീറ്റർ ലാഭം, അടിക്കുന്ന വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്ന കറണ്ടിൻ്റെ ലാഭം മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ആ അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ എന്നോടൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റീവോ എന്ന് പറഞ്ഞ വണ്ടിയുടെ റിവ്യൂ ഒന്ന് പറയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വണ്ടി എടുക്കാൻ ആൾ താല്പര്യപ്പെടുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, എൻ്റെ സുഹൃത്തെ, ഒരു കാരണവശാലും റിവോ വണ്ടി എടുക്കരുത്. അത് ഒരുപാട് കംപ്ലൈൻ്റ് ഉള്ളതാണ്. എടുത്ത വണ്ടികൾ മുഴുവൻ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിൽ പോലും നിങ്ങൾ ആ ഒരു വണ്ടീനെ കുറിച്ച് ചിന്തിക്കരുത്. ആ വണ്ടി എടുക്കരുത്. ആ വണ്ടി എടുത്തവർക്ക് കെട്ടിൻ്റെ പണി കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആ പറഞ്ഞ ആളുടെ പൈസ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. പിന്നെ ഇപ്പോൾ പുതിയൊരു ന്യൂസ് കേട്ടു, ഓല ഫാക്ടറി താൽക്കാലികമായി അടച്ചു എന്ന്. സത്യമാണോ നേരാണോ എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും ഞാൻ പറയുന്നു, ഓല വണ്ടി എടുത്തവർക്കൊക്കെ ഇപ്പോൾ പണിയാവാനാണ് പോകുന്നത്. അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഒരു നമ്മുടെ അതിൻ്റെ ഒരു റെനോവേഷൻ വർക്കൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്. പിന്നെ വണ്ടികളിലെ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്താനുണ്ട്, വണ്ടികളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്, വണ്ടികളിലേക്ക് കുറച്ച് വില കുറയ്ക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എന്നിരുന്നാലും താൽക്കാലികമായിട്ട് ഇപ്പോൾ ഫാക്ടറി പൂട്ടി എന്നാണ് പറയുന്നത്. വലിയ ആഡംബരത്തോട് വന്ന ഫാക്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒല എടുത്ത ആൾക്കാർക്കൊക്കെ ഏകദേശം സന്തോഷമായി കാണും. ഞാൻ ഒലേനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്ത ആളാണ്. എനിക്ക് ഒരുപാട് തെറിയും കേട്ട ആളാണ്. എന്നിട്ടിപ്പോൾ എന്തായി, ഒല നിർത്തേണ്ട വന്നില്ലേ? ഇതുകൊണ്ട് മാത്രമായില്ല, ഇതേപോലെ തന്നെ ഏതർ ഫോർപവിറ്റിയും നിർത്തേണ്ടി വരും. ആ സ്ഥിതിയിലാണ് അവരെ പോക്ക്. അവരെ പോക്ക് വളരെ മോശം പോക്കാണ് അവരെ ആ കമ്പനിക്കാർ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ. എന്താ വെച്ചാൽ, വണ്ടിയിലെ പോരായ്മകൾ അവരൊരിക്കലും പുതിയ വണ്ടിയിൽ തീർത്തിട്ടില്ല. 3rd generation 2nd generation എന്ന് പറഞ്ഞൊക്കെ ഇറങ്ങുന്ന വണ്ടികളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പരിഹരിക്കാൻ അവർ ഇന്നവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആ പരിഹരിക്കാത്ത പ്രശ്നങ്ങളൊക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് അവർ വീണ്ടും പുതിയ തലമുറ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇറക്കിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ നമുക്ക് വിലയും ഒട്ടും കുറവല്ല, കൂടുതലാണ്. കുറച്ച് റേഞ്ച് കൂടുതൽ കിട്ടുന്നത് മാത്രം. പിന്നെ ഏതർ ഉപയോഗിക്കുന്ന സകല ആൾക്കാർക്കും ഈ വർഷക്കാലത്ത് പണി കിട്ടിയിരിക്കുക. 1st കാര്യം, ആ വണ്ടി ഓടുമ്പോഴുള്ള കടപ്പട ശബ്ദം. എവിടേക്കോ നട്ട് ലൂസായി കിടക്കുക, എവിടേക്കുള്ള ബോഡിയിലെ ജർക്കിങ്, കനം കുറച്ച്. വണ്ടി ഉണ്ടാക്കുമ്പോൾ ആദ്യം എഞ്ചിനീയർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. നമ്മളീ കട്ടറുള്ള വണ്ടികളാണ് ഈ വണ്ടി റോട്ടിൽ കൂടെയാണ് ഈ വണ്ടിയൊക്കെ ഓടിച്ചു കൊണ്ടുപോകണത്. NH 47 റോഡ് എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കടപ്പെട സൗണ്ട്, ആ കടപ്പെട സൗണ്ടിനോടൊപ്പം തന്നെ ഓരോ പാർട്സുകളും ഓരോ സ്ഥലങ്ങളിൽ മണ്ണ് കയറി വെള്ളം കയറി ഡെഡാവണം. ഏറ്റവും ആദ്യം ഡെഡാവണത് അതിൻ്റെ ബെൽറ്റാണ്. ആ ബെൽറ്റ് മുറുക്കാനാണ് ഇപ്പോൾ ഏതർ 450 ആൾക്കാർക്ക് സമയമുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചളി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബെൽറ്റ് ടൈറ്റാവുക. ആ ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മൈലേജിനെ ഷോർട്ടാവും, വണ്ടി വലി കുറയും. അപ്പോൾ പിന്നെ വണ്ടി അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് ഒരുപാട് പ്രശ്നമുള്ളൊരു കാര്യത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വെള്ളം കയറുന്നുണ്ട്. പല സ്ഥലത്തും വാട്ടർ പ്രൂഫല്ല, വെള്ളം കയറുന്നുണ്ട്. വെള്ളം കയറി ആകെ ഒരു പുക പോലെയാണ് ചില പല വണ്ടികളിലും ഡിസ്പ്ലേ കാണുന്നത്. അത് അടുത്ത പരാജയത്തിൻ്റെ ഒരു കാരണമാണത്. അതുപോലെ തന്നെ റേഞ്ച് കുറവാണ് കിട്ടുന്നുള്ളൂ. പിന്നെ ബാക്കിലെ ടയർ ഒരുപാട് തേമാനം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ
രണ്ട് ടയർ മാറ്റേണ്ട സമയത്ത് ഇത് മൂന്ന് ടയർ മാറ്റേണ്ടി വരിക. ബാക്ക് ടയറിന് ഒരുപാട് തേമാനം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമുക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത്, ടയർ തേമാനം എന്ന് പറഞ്ഞാൽ. പിന്നെ ടയറിൻ്റെ നമ്മളടിച്ച ടയറിൻ്റെ പൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. ടയർ ഡെയിലി ചെക്ക് ചെയ്യേണ്ട സ്ഥിതിയിലേക്കിന് അതിൻ്റെ പ്ലാനിങ് വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിക്കാനേ തോന്നുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ ഫോർവിറ്റിനെ പറ്റിയിട്ട് ഞാൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിച്ചു കൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഇത് എൻ്റെ ചാനലിലേക്ക് വരാറുണ്ട്. അവരൊക്കെ അത് കേൾക്കട്ടെ, അവരൊക്കെ അത് അനുഭവിക്കട്ടെ. എന്നോട് ചലഞ്ച് ചെയ്ത ആൾക്കാർ വരെയുണ്ട്, ഏതാ ഫോർവിറ്റിന് കൊണ്ടുവന്നിട്ട് നമുക്കത് നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്ത ആൾക്കാരുണ്ട്. ആ ആൾക്കാരൊക്കെ ഒന്ന് ഇത് കേൾക്കട്ടെ. ഇനി ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് ഈ ഏതാ ഫോർവിറ്റി കടന്നു പോകണം. ഇപ്പം ഞാൻ വർഷക്കാലത്തെ പ്രശ്നങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, ഇനി ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ വർഷക്കാല പ്രാവശ്യം കൂടുതലാണ്, വർഷക്കാല പ്രാവശ്യം കൂടുതലായതുകൊണ്ട് ഏതർ 450 എടുത്ത ആൾക്കാർക്ക് ഒരുപാട് കംപ്ലൈൻറ്റുകൾ, ഒരുപാട് പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. പക്ഷെ അതൊന്നും കമ്പനിക്ക് അതൊന്നൊരു വിഷയമല്ല. കമ്പനി ഇപ്പോൾ ഏതർ 450 എടുത്ത ആൾ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ട് വണ്ടി ഷോറൂമിൽ കൊടുത്തു. ഷോറൂമിൽ കൊടുത്തപ്പോൾ അവിടെ കമ്പനിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ വർഷക്കാലം കൂടുതലാണ്, അതുപോലെ തന്നെ കേരളത്തിലെ റോഡും കുഴികളൊക്കെ കുണ്ടുകളാണ്, അതുപോലെ തന്നെ റോഡുകൾ വൃത്തിയില്ല. ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമായിട്ട് ഞങ്ങൾക്ക് പ്രത്യേക വണ്ടികൾ രൂപകൽപ്പന ചെയ്യാൻ പറ്റില്ല, ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾ തന്നെ തരണം ചെയ്യണം എന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു വണ്ടിയുടെ ഓണർക്ക് കിട്ടിയിട്ടുള്ള അതിൻ്റെ കമ്പനിയുടെ സിഇഒൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതർ 450 നിങ്ങളത് അതോടുകൂടിയിട്ട് നിങ്ങൾ അവരവിടെ അവരെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് കത്തിക്കുക വേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ട്, എന്തത് നമ്മുടെ പല നാടുകളിലേക്കും പല രാജ്യങ്ങളിലും പല കാലാവസ്ഥകളുണ്ട്. വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളുണ്ട്, വെള്ളപ്പൊക്കം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്, റോഡ് നല്ല സ്ഥലങ്ങളുണ്ട്, റോഡില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഓഫ് റോഡ് കൂടെ പോകുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ പ്രത്യേക പ്രത്യേക വണ്ടികൾ രൂപകൽപ്പന ചെയ്ത് തരാൻ പറ്റുമോ ഞങ്ങൾക്ക് എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, വലിയ കുഴിയും കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ നിന്ന് നിങ്ങളെ വണ്ടി ഓടിച്ച് കംപ്ലയിൻ്റായിട്ട് തിരിച്ച് നിങ്ങൾ അത് റിപ്പയർ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതാണ്ട് ഓഫീസിലോ അല്ലെങ്കിൽ ഏതാണ്ട് ഷോറൂമിലോ അല്ലെങ്കിൽ ഏതാണ്ട് കമ്പനിയിലോ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് മിണ്ടാണ്ട് നിങ്ങളുടെ കയ്യിലത്തെ കാശുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വൃത്തിയാക്കി ശരിയാക്കി തരിക. ഇത് അവർക്കൊരു പൊന്മട്ടി കണ്ട താറാവണം ഓരോ വണ്ടി വെക്കുമ്പോഴും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏതർ 450 എടുത്തതിന് നിങ്ങൾ എന്നെ ചലഞ്ച് ചെയ്തിട്ട് കാര്യമില്ല, എന്നോട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഞാനുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, ഇതിനെ വിമർശിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവരെ വണ്ടിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അവരെ വണ്ടി നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ 3 കൊല്ലം കഴിയട്ടെ, 4 കൊല്ലം കഴിയട്ടെ, എന്നിട്ട് നിങ്ങൾ ഈ വണ്ടിയും കൊണ്ടുവന്നിട്ട് എന്നോട് ചലഞ്ച് ചെയ്യും. ഈ വണ്ടിയിലെ ഒരു എടുത്ത 6 മാസം കഴിഞ്ഞ്, 1 കൊല്ലം കഴിഞ്ഞ്, ഓടാണ്ട് വെച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം ഒരു 100 കിലോമീറ്ററെങ്കിലും ഓടിക്കുന്ന ഒരു വണ്ടി ഒരു 3 കൊല്ലം ഓടിച്ചിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ ചലഞ്ച് ചെയ്യാം. ഇന്നിരുത്ത എല്ലാ വണ്ടികളും ലാസ്റ്റ് ഓയിൽ സെല്ലിൽ വിൽപ്പനയ്ക്ക് കിട്ടില്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ മാറ്റി എഴുതും. ജസ്റ്റ് സ്റ്റാർ ബ്ലോഗ് ഞാൻ നിർത്തി ഞാൻ പോകണം ഇവിടെ നിന്ന്. പിന്നെ ഞാൻ ഈ ചാനലുണ്ടാവില്ല. ഇത് നിങ്ങൾ ഏതർ 450 എടുത്ത ഒരാൾ പോലും ഇത് മോശമെന്ന് യൂട്യൂബിലോ മറ്റുള്ള ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് പണി കിട്ടും. അവർ പറയില്ല, അവർ വണ്ടിയുടെ ഓണറാണ്. ഓണറുള്ള കംപ്ലയിൻറ്റുകൾ മുഴുവൻ അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സർവീസ് കിട്ടില്ല, കമ്പനിക്കാർ അവർക്ക് എതിരാവും. അപ്പോൾ അതുകൊണ്ട് അത് പറയില്ല. പിന്നെ സകല യൂട്യൂബർമാർക്കും കാശ് കൊടുത്തിട്ട് ഏതർ 450നെ വെള്ള പൂശാനായിട്ട് ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ നിങ്ങൾ ഒരിക്കലും പങ്കാളികളാവരുത്. നിങ്ങൾ ഒരു വീഡിയോ കണ്ട് മാത്രം നിങ്ങൾ ഒരു ഈ ഏതർ 450 നല്ലാന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ നല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കരുത്. അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുക്കരുത്. വണ്ടി എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ വണ്ടി എടുക്കാനായിട്ടൊരു സമയമുണ്ട്. ഇപ്പോൾ ഏതർ 450 വളരെ അപകടകരമായുള്ള സിറ്റുവേഷനും കൂടെ കടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വിലയുണ്ട് വണ്ടിക്ക്, വണ്ടിയുടെ വില കൂടുതലാണ്, അതിനനുസരിച്ചുള്ള മൂല്യം നമുക്ക് കിട്ടുന്നില്ല. എല്ലും കൂട് പോലുള്ളൊരു ബോഡിയിൽ, ലൂന ടൈപ്പിലൊരു ബോഡിയിൽ 10-70,000 രൂപയുടെ ഒരു ബാറ്ററി വെച്ചിട്ട് നമുക്ക് തന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിക്കുന്നത്, അതിനുള്ള സർവീസ് അവർ തരുന്നില്ല.
അപ്പോൾ അതൊക്കെ കൊണ്ട് കണ്ട് ഞാൻ ഈ റിയാക്ട് ചെയ്യുന്നത്. അല്ലാണ്ട് എന്നോട് വന്നിട്ട് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. ഇതെല്ലാവരും സത്യം തുറന്ന് പറയാത്തതിൻ്റെ പ്രശ്നമാണ്. ഏതെടുത്ത ഒരാൾ എല്ലാവരും നിങ്ങൾ സത്യം തുറന്ന് പറയണം. നിങ്ങൾ ആ വണ്ടി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ നിങ്ങൾ തുറന്ന് പറയണം. ഇപ്പോൾ ഏതാണ്ട് പല ആൾക്കാരും വണ്ടി എടുത്തവർ സ്വയമായിട്ട് റിവ്യൂ ചെയ്ത് അതിൻ്റെ ദോഷവശങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ വീഡിയോകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സത്യം സത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ് ഇനി എടുക്ക വണ്ടി എടുത്ത് അവർക്ക് നഷ്ടം വരാത്ത രീതിയിൽ നിങ്ങൾ ഓരോ വണ്ടി എടുത്ത ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്കും അബദ്ധം പറ്റി, മറ്റുള്ളവർക്ക് അബദ്ധം പറ്റാൻ പാടില്ല. നിങ്ങൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഓടിക്കുമ്പോൾ നിങ്ങളൊരു നാലഞ്ച് ടയർ മാറ്റേണ്ടവരും അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ വേറെ വരും, വണ്ടിക്ക് വരുന്ന ഭാഗപ്പഴകൾ വേറെ വരും, അതിനൊക്കെ നിങ്ങൾക്ക് ചിലവ് വരും. ഒരു മെയിൻ്റനൻസും വരുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് കഴിഞ്ഞ് 70,000 രൂപ ചിലവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാറ്ററി പുതിയത് മേടിക്കേണ്ട വരും മൂന്ന് കൊല്ലം കഴിയുമ്പോൾ. ഓട്ടം കൂടുതലുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ 40,000 മണിക്കൂറാണ് അവർ പറയുന്നത് ഒരു ബാറ്ററിയുടെ ലൈഫ്. 40,000 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ബാറ്ററി തരില്ല. പിന്നെ 50,000 രൂപ, 70,000 രൂപ, 80,000 രൂപ ഇനി നമ്മൾ വേറെ പുതിയ ബാറ്ററി മേടിച്ചേക്കേണ്ട വരും. മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഈ ബാറ്ററിയെ വില 100,000 ആവാനാണ് സാധ്യത. ബാറ്ററി വില കുറയാനായിട്ട് യാതൊരു സാധ്യതയും കാണാനില്ല. ഇതൊക്കെ കാരണമാണ് ഞാൻ ഈ ഏതാ പവർ പീറ്റി എടുക്കുന്ന ആൾക്കാരോട് വേണ്ട വേണ്ട എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കത് 200,000 രൂപ ചിലവ് ചെയ്തിട്ട് ഒരു ലൂനേര മോളിൽ കയറി നിന്ന് പോണ പോലെയല്ലേ ഉള്ള ഫീലിങ്സ്? കാണുന്നവർക്ക് അതാ തോന്നണല്ലോ. യാതൊരു വക പിക്കപ്പും യാതൊരു വക വെയിറ്റും അതുപോലെ തന്നെ ഒന്നുമില്ലാത്തൊരു വണ്ടിന് പിന്നെ പലരും കയറ്റം കയറുന്നുണ്ട്. മൂന്നാൾ വെച്ച് കയറ്റം കയറാന്നൊക്കെ പറയും. 50% ബാറ്ററിയിലെ ചാർജ് കുറഞ്ഞിട്ട് 50% ചാർജും വെച്ചിട്ട് ഒരാളെ കൊണ്ട് ഞാൻ പറയുന്ന ഒരു കയറ്റം അവർക്ക് കയറ്റി തരാൻ പറ്റുമോ? ചലഞ്ചായിട്ട് തന്നെ ഞാൻ പറയണം. അപ്പോൾ ഇത്രയും ഡിഫോൾട്ടുള്ള വണ്ടി, അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി അത്ര സ്പീഡിൽ കൊണ്ടുപോകുമ്പോൾ ഏത് നിമിഷം അതിൻ്റെ ബെൽറ്റ് ഡെഡാവാം, അതിൻ്റെ ഉള്ളിൽ ചളി കയറിയിരിക്കേണ്ടാവാം, അത് പെട്ടെന്ന് ഡെഡാവാം. ബാറ്ററി അതിൻ്റെ ബെൽറ്റ് പെട്ടെന്ന് ലൂസാവാം, ഒരു അപകടം സംഭവിക്കാം. അതുപോലെ തന്നെ ഹബ്ബ് മോട്ടർ അല്ല അത്, ഇത് ബെൽറ്റ് മോട്ടറാണ്. ബെൽറ്റ് മോട്ടർ ചക്രമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ചവിട്ടണേൻ്റെ അടിയിലാണ് അതിൻ്റെ ബാറ്ററി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് റേഞ്ച് വർഷക്കാലത്ത് കുറവ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, വർഷക്കാലത്ത് നിങ്ങൾ ഏതാ പവർ പീറ്റി പുറത്ത് ഓടിക്കാണ്ടിരിക്കുക, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.